ചെയ്യാം ബാക്ക് ഇറ്റ്സ് മീ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്ന ഒരു സ്പെഷ്യൽ 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 വീഡിയോ ആയിട്ടാണ്. അപ്പം നമ്മളുണ്ട് ചെയ്യാൻ പോകുന്നത് ഒരു ഒരു ട്രൈ, നമ്മുടെ ഇന്ന് ഇൻഡിപെൻഡൻസ് ഡേ ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ട്രൈ കളർ പൂരി ഉണ്ടാക്കാൻ പോകുന്നത്, നമ്മുടെ ദേശീയ പതാകയുടെ നിറമുള്ളൊരു പൂരി. അപ്പോൾ ഇതൊരു സ്പെഷ്യൽ വീഡിയോ ആണ്, വെറൈറ്റി വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം. അതിന് മുമ്പ് ഞാൻ നിങ്ങൾക്കൊരു ഗെയിമിംഗ് ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തി തരാം. ഗെയിമിംഗ് ആപ്ലിക്കേഷൻ്റെ പേര് റോബ് ഹീറോ എന്നാണ്. ഇതിപ്പോൾ നിങ്ങൾ ഈ സൈഡിൽ കാണുന്നുണ്ടാവും. അപ്പോൾ റോബ് ഹീറോ. അപ്പോൾ ഇത് സ്ട്രെസ് റിലീഫിംഗ് ടോയ് പോലെ തന്നെ ഒരു സ്ട്രെസ് റിലീഫിംഗ്, ഈ സ്ലൈമൊക്കെ ഉണ്ടാവില്ല അതുപോലെ തന്നെ ഒക്കെ തന്നെയാണിത്. ഒരു സ്ട്രെസ് റിലീഫിംഗ് ഗെയിമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഇത് ലിങ്ക് ഉണ്ടാവും താഴത്തെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ, താല്പര്യപ്പെട്ട ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ ഒരു നല്ലൊരു ഗെയിമാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാനും നിങ്ങൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്തെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. എന്നാലാണ് ഞാൻ അടുത്ത വീഡിയോ കപ്പാവൻ നോട്ടിഫിക്കേഷൻ ആയിട്ടുള്ളത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക്, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് നല്ല നമുക്ക് ഈ വീഡിയോ ചെയ്യാനായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ ആവശ്യമുള്ളൂ. അതിൻ്റെ അട്ടയാണ് വേണ്ടത്. ഇപ്പോൾ അടുത്തായിട്ട് നമുക്ക് കൊണ്ട് ഒരു ക്യാരറ്റ്, ഒരു കുറച്ച് ചീരയുടെ ഇല മാത്രം, തണ്ട് ഒഴിവാക്കണം. നമ്മൾ ഇല മാത്രം എന്ന് പറയുമ്പോൾ ഈ ഭാഗമായിട്ടുള്ള തണ്ട് വരെയും കൂടി ഇട്ടുള്ളൂ. അല്ല കട്ടിവെള്ളം എടുക്കാൻ പാടില്ല, ചെറുതായിട്ട് കഴിക്കും. അപ്പോൾ നമുക്ക് പിന്നെ വേണ്ടത് വെള്ളമാണ്. വെള്ളം എടുത്തു വെച്ചുള്ള വെള്ളം, മഞ്ഞപ്പൊടി, പിന്നെ നമുക്ക് അത്യാവശ്യത്തിന് ഓയില്, പിന്നെ ഉപ്പ്. ഇത്രയും സാധനങ്ങളാണ് നമുക്കിപ്പോൾ തൽക്കാലം ആവശ്യമായിട്ടുള്ളത്. നമുക്കിനി മേക്കിംഗ് പ്രൊസീജിയറിലേക്ക് കടക്കാം. ഫ്രണ്ട്സ്, നമ്മൾ ഈ ഒരു പാത്രത്തിൽ ആവശ്യത്തിന് ഒരു ആട്ട എടുത്തു കൊടുത്തിട്ടുണ്ട്. ഒരു കപ്പ് ആട്ടയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഈ ചീര ഉണ്ടല്ലോ, ഈ ചീര നമുക്കൊന്ന്, ഈ ചീരയും ക്യാരറ്റും, ചീര വേറെ ക്യാരറ്റ് വേറെ ആയിട്ട് അരച്ചെടുക്കണം, അരച്ചെടുക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ക്യാരറ്റ് അരിഞ്ഞ് ജ്യൂസ് അടിച്ചെടുത്തിട്ടുണ്ട്, എന്ന് വെച്ചാൽ അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചീര അതും അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ മൈദ ഒന്നും പറഞ്ഞല്ലോ ചെയ്തിട്ടുള്ള. ഇനി നമുക്ക് ഇതിനുള്ളിലേക്ക് ആവശ്യത്തിന് ഉപ്പും വെള്ളവും ഒഴിച്ചിട്ട് നമുക്കിത് ഒന്ന് നമ്മുടെ ആട്ട ചപ്പാത്തിക്കുള്ള മാവ് കുഴച്ചെടുക്കണമല്ലോ, ഒന്ന് കുഴച്ചെടുക്കുക. ഗൈസ്, അതിന് മുമ്പ് നമ്മൾ നമ്മുടെ ഇത് നമ്മുടെ ആട്ടയുണ്ടല്ലോ, ആട്ട നമുക്ക് ഉപ്പിട്ടിട്ടുണ്ട്, ഉപ്പിട്ടിട്ടുണ്ട്. ഇനി നമുക്കത് മൂന്ന് ഭാഗങ്ങളാക്കണം. അപ്പോൾ നമുക്ക് ഈ രണ്ട് ഇതും പിന്നെ ഒരു ഇതുമാക്കി ഒരു ഇതിലിടാം കുറച്ച്. അപ്പോൾ നമുക്ക് ഒന്ന് മൂന്ന് ഭാഗങ്ങളാക്കി എടുക്കാം. ഇപ്പോൾ നമ്മളിത് മൂന്ന് ഭാഗങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഒരെണ്ണം പച്ചയ്ക്ക് വേണ്ടി, ഒരെണ്ണം വെള്ളയ്ക്ക് വേണ്ടി, ഒരെണ്ണം ചുമപ്പിന് വേണ്ടി. ഒരെണ്ണം ചുമപ്പിന് വേണ്ടി കറക്റ്റ്. അപ്പോൾ നമുക്കിനി ഇത് കുഴച്ചെടുക്കാം. ഞാൻ പറഞ്ഞല്ലോ ചപ്പാത്തിയുടെ പരുവത്തിൽ കുഴച്ചെടുക്കാം. നമ്മുടെ മാവ് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ എത്തുമ്പോഴാണ് നമുക്ക് ആദ്യം നമ്മുടെ ചീരയുടെ ആണെങ്കിൽ ചീരയുടെ ഇത്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചീരയുടെ ഇല ഇങ്ങനെ സാധാ രീതിക്ക് തന്നെ ഇട്ട് കൊടുക്കുക. ഞാൻ ഇപ്പോൾ എൻ്റെ ചാറ് മാത്രമായിട്ട് പിഴിഞ്ഞൊഴിക്കുകയാണ്. എന്നാലാണ് അതിൻ്റെ ഒരു കളർ വരുള്ളൂ. നമുക്ക് ഇതൊക്കെ അങ്ങനെ ചെയ്തെടുക്കാം. പിന്നെ ക്യാരറ്റിൻ്റെ അതുപോലെ തന്നെ ചാറ് ഇഷ്ടമാണെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. പിന്നെ ഫ്രണ്ട്സ്, ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മുടെ പച്ചയിലേക്ക് ഓറഞ്ച് വരാൻ പാടില്ല, ഓറഞ്ചിലേക്ക് പച്ചയും വരാൻ പാടില്ല, അങ്ങനെയായിട്ടിരിക്കണം. അപ്പോൾ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിത് ഗ്രീൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്, ഇത് ഉണ്ട് കൊടിയുടെ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇലയൊക്കെ വരും, അത് സാരമില്ല. പിന്നെ ഓറഞ്ചിന് വേണ്ടി ക്യാരറ്റും മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ മഞ്ഞപ്പൊടി ആവശ്യമുണ്ടെന്ന്. മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ സാദാ വൈറ്റ്, സാദാ വൈറ്റ് ഇതാണ്. പിന്നെ ഇത്രയാണ് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് നമ്മുടെ കുക്കിങ്ങിലേക്ക് കിടക്കാം, ഇത് പരത്താനും അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് കിടക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ഓറഞ്ച് പരത്തിയെടുക്കുക. ഓറഞ്ചിൻ്റെ ഒരു കുഞ്ഞി കഷ്ണം എടുക്കുക. ഒരു കുഞ്ഞി ഇതെടുത്തിട്ട് നമ്മൾ ഒരു കുഞ്ഞി പീച്ചെടുത്തിട്ട് നമ്മളിതൊന്ന് പരത്തിയെടുക്കുക. നമ്മൾ ഇത് നമ്മുടെ പണിയുടെ ഇത് വെച്ച് പരത്തിയെടുക്കുക. ഇനി ഞാൻ ഇത് കാണിച്ചു തരാം, ശ്രദ്ധിച്ച് നോക്കുക. അത് നമ്മുടെ കറക്റ്റ് കൊടിയുടെ ഇത് വരാൻ വേണ്ടിയിട്ടാണ്. ഇത് നമുക്ക് ഇതൊന്ന് ലെവൽ ചെയ്തെടുക്കണം, വട്ടമൊക്കെ ഈ സർക്കിളൊക്കെ ഒന്ന് ലെവൽ ചെയ്തെടുക്കണം. പിന്നെ നമ്മുടെ പിന്നെ വരുന്നത് നമ്മുടെ വൈറ്റ് ആണല്ലോ, നമ്മുടെ കൊടിയിൽ അപ്പം ഫ്ലാഗിൽ വൈറ്റ് വരുന്നതുണ്ട്. അപ്പോൾ നമുക്ക് ഇത്തിരി ഇതുമ്പോൾ കൂടി ഇത്തിരി ഇവിടെ നിന്ന് തൂങ്ങിയിട്ട് വൈറ്റ് ഇതിൻ്റെ ഒരു കുഞ്ഞി പീസ് എടുത്താൽ മതി കേട്ടോ. ഒരു കുഞ്ഞി പീസ് എടുത്ത്
ഒരു ചെറിയ പീസ് എടുത്തിട്ട് നമ്മളൊന്ന് പരത്തി എടുക്കുക. നമ്മുടെ ഇത് വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പരത്തി എടുക്കുക. നമ്മൾ ഇതും അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ലെവൽ ചെയ്യണത് കൈ വെച്ച് ലെവൽ ചെയ്യാൻ ശ്രമിക്കുക. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചെറിയ ചെറിയ പീസസ്സാണ് വേണ്ടത്, അതുകൊണ്ട് കൈ വെച്ച് ലെവൽ ചെയ്യാൻ പരമാവധി ശ്രമിക്കാം. കൈ വെച്ച് ഇപ്പോൾ അടുത്തത് ആറെണ്ണം ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഗ്രീൻ എടുക്കുക. ഗ്രീനിൻ്റെ ഇതുപോലെ തന്നെ ഒരു ചെറിയ പീസ് എടുക്കുക. പീസ് എടുത്തിട്ട് ഒന്ന് പരത്തി എടുക്കുക. ഇത് ഗ്രീൻ പെട്ടെന്നാവും, എൻ്റെ അതിനകത്തിട്ട് സോഫ്റ്റ് ആയിട്ട് കുഴച്ചുകൊണ്ട് പെട്ടെന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ നൈഫ് എടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഇത്തിരി കൂടി കട്ടി കൂട്ടണം, അതാണ് കറക്റ്റ് ആവുകയുള്ളു. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി കട്ടി കൂട്ടിയെടുക്കണം. അപ്പോൾ നമുക്കിനി വൈറ്റിൻ്റെ കട്ടി കട്ടി കുറച്ചെടുക്കണം കേട്ടോ. വൈറ്റിൻ്റെയൊക്കെ കട്ടി കുറച്ചെടുക്കുക. കട്ടി കുറച്ചെടുത്തിട്ടുണ്ട്. ഇനി അടുത്ത ഈ ഗ്രീനും കൂടി ചെയ്യണം. ഗ്രീൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടുള്ളൂ. ഗ്രീൻ നല്ല രസമുണ്ട് പരത്താനും, എല്ലാം നല്ല രസമുണ്ട്. പിന്നെ എനിക്ക് ഓറഞ്ചും ഇഷ്ടപ്പെട്ടു, വൈറ്റ് കുറച്ച് ഇതുണ്ട്. ഇനി നമുക്ക് ഇത് ഇത്തിരി ഇനി നമുക്കിത് ഞാൻ കാണിക്കണം, ശ്രദ്ധിക്കുക. ഇതിൻ്റെ മുകളിലേക്ക് വെക്കുക, ഇതിൻ്റെ പകുതി വെക്കുക. എന്നിട്ട് ഈ ഭാഗം ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. ഓറഞ്ച് പെട്ടാലും കുഴപ്പമില്ല. ഓറഞ്ച് കട്ട് അങ്ങനെ ചെയ്തു. ഇനി ഇതെടുത്ത് മാറ്റണം. ഇതിപ്പോൾ ഈ വൈറ്റ് ഇങ്ങനെ വരും. നമ്മളിപ്പോൾ ഈ വൈറ്റ് ഇതുപോലെ വരും. ഇപ്പോൾ വൈറ്റ് നമ്മുടെ അടുത്ത് ഇവിടെ മാറ്റി വയ്ക്കുക. എന്നിട്ട് നമ്മുടെ വൈറ്റും പൊട്ടെ ഓറഞ്ച് വരും. ഓറഞ്ച് വരും അടുത്ത. നമ്മുടെ വൈറ്റും കറക്റ്റ് സൈസിൽ വയ്ക്കുക. നമ്മുടെ എന്നിട്ട് കറക്റ്റ് സൈസിൽ വയ്ക്കുക. എന്നിട്ട് നമ്മൾ ഞാൻ നേരത്തെ ചെയ്ത പോലെ തന്നെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക. ഈ കട്ടിങ്ങിൽ നമ്മൾ ഓറഞ്ച് കട്ട് ചെയ്ത് കളയരുത് കേട്ടോ. ഓറഞ്ച് കട്ട് ചെയ്ത് കളഞ്ഞാൽ പിന്നെ ലെവലാവില്ല വൈറ്റ് കട്ട് ചെയ്യുമ്പോൾ. ഇനി നമുക്ക് ഇത് ഒരുമിച്ചാക്കുക. പിന്നെ അത് ഇതിൻ്റെ ഇവിടെ നിന്ന് ഒന്ന് ഫ്രണ്ട്സ് നമ്മളിത് ആ കട്ട് ചെയ്തതിൻ്റെ കുഞ്ഞു പീസസ് ഉണ്ടല്ലോ അതെടുക്കുക. അതെടുത്തിട്ട് നമ്മളിത് ഗ്രീൻ ആദ്യം വെച്ചു. അത് റൗണ്ടിലായിരിക്കണം, ഗ്രീൻ റൗണ്ടിലായിരിക്കണം. മുകളിൽ മാത്രം നല്ല സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്യുക, ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ ഇവിടെ വൈറ്റ് രണ്ടും റെക്റ്റാങ്കിളായിട്ടിരിക്കുക, റെക്റ്റാങ്കിൾ. ഈ വീഡിയോ ഒരു രണ്ടുതവണ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെ ചെയ്യുക. നമുക്ക് നമ്മുടെ ഓറഞ്ച് എടുക്കാം. നമ്മുടെ ഓറഞ്ച് കട്ട് ചെയ്യുക. നമുക്ക് ഓറഞ്ചിൻ്റെ തലഭാഗം ഉണ്ടോ കട്ട് ചെയ്യേണ്ടത്, ഈ മോൾ ഭാഗം ടോപ്പ് ലെയറാണ് കട്ട് ചെയ്യേണ്ടത്. ടോപ്പ് ലെയർ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് അപ്പോൾ ഫ്രണ്ട്സ് നമ്മളിത് ഓറഞ്ചും അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ ഓറഞ്ചിൻ്റെ എക്സസ് തന്നെ പോർഷൻസ് ഒന്ന് ഒഴിവാക്കി മാറ്റാം. അപ്പോൾ നമ്മളിതൊന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. നമ്മൾ വിട്ട് നമ്മൾ പൂരി കുഞ്ഞു പൂരി കേട്ടോ, പൂരി ശരിയാക്കുമ്പോൾ വിട്ട് പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇത്തിരി ഇത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഒട്ടിക്കുക അല്ലെങ്കിൽ വിട്ടുപോകും. അപ്പോൾ നമ്മളിത് എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കുക. എന്നാലാണ് കുറച്ചും കൂടി ചിപ്പ് പോലെയാണ് നമ്മുടെ കുഞ്ഞു ചിപ്പ് പോലെ. അപ്പോൾ നമ്മളിത് ഇത്തിരി കൂടി വലുതാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കുക്കിങ്ങിലേക്ക് കിടക്കാം. നമ്മുടെ ഫ്ലാഗ് പൂരി പരത്തി കഴിഞ്ഞു. അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ട്രൈ കളർ പൂരി റെഡി. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഇൻഡിപെൻഡൻസ് ഡേ ആശംസകൾ. അപ്പോൾ നമ്മുടെ ട്രൈ കളർ പൂരിയിൽ എന്താ എനിക്ക് ഇത്തിരി പോരായ്മ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ യെല്ലോ കളർ ആണ് വന്നത്, ഓറഞ്ച് കളറല്ല. നമ്മൾ ഇത്തിരി കൂടി ക്യാരറ്റൊക്കെ ഇടുകയാണെങ്കിൽ ശരിയാവും. നമുക്ക് എന്തായാലും ഇത്
ടേസ്റ്റ് നോക്കുന്ന പരിപാടി ഉണ്ട്. നമുക്ക് ആദ്യം നമ്മുടെ കൊതികളുള്ള നമ്മുടെ അനിയത്തിക്ക് എടുക്കാം. നമ്മുടെ ശ്രീബാല മൂന്ന് ഇതായിട്ട് എടുക്കാം. ഇവിടെ ഒന്ന് ഈ വൈറ്റ് ഗ്രീൻ എന്നാലാണ് അതിൻ്റെ ഒരു എഫക്റ്റ് കിട്ടുള്ളൂ. അപ്പൊ എങ്ങനെയുണ്ട് വലയെ കഴിച്ചിട്ട്? സൂപ്പർ ആണോ? അപ്പൊ ഞാൻ എന്തായാലും അവള് വന്നിട്ട് നമുക്ക് ഇതാവില്ലല്ലോ. അപ്പൊ ഞാനൊന്ന് കഴിച്ചു നോക്കാം. ഒരു പീസ് എടുത്തോണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന കാര്യം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. പിന്നെ ചിലവർ വിചാരിക്കും ഈ ഇതെന്താണ് ചീരക്കൊക്കെ അധികം ടേസ്റ്റ് ഉണ്ടാവില്ല, ചീര ഇതാവുമ്പോൾ അതിനൊന്നുമില്ല. നമുക്ക് നല്ല ടേസ്റ്റ് ഉണ്ട്, ക്യാരറ്റിൻ്റെ ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. ബാക്കി മാവരിപ്പുണ്ട്, വൈകുന്നേരം ഉണ്ടാക്കി കഴിക്കാനാണ്. അപ്പോൾ എന്തായാലും സൂപ്പറാണത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഇൻഡിപെൻഡൻസ് ഡേ ആശംസകൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇത്രേ ഉള്ളൂ. ഒരു കൊച്ചു വീഡിയോ ആയിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തു. പിന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും കമൻറ്റുകളും അടിക്കണം, ഷെയർ ചെയ്യണം. അപ്പോൾ ഇനി പുതിയ വീഡിയോയുമായി പെണ്ണും കാണുന്നവരിക്കും. ക്യാമറമാനോടൊപ്പം ഇറ്റ്സ് മീ അപ്പു സൈനിങ് ഔട്ട്. ശുഭ ആശിഷ മാഗേ ഗാഹേ തവ ജയ ഗാ.